നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം എത്രമാത്രം അധപതിച്ചു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് കൽപ്പറ്റയിലെ സംഭവം. കൽപ്പറ്റ പൂക്കോട് വെറ്റിനറി കോളേജിൽ 21 വയസ്സുകാരനായ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ സഹവിദ്യാർത്ഥികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം ഇപ്പോൾ കേരള മനസാക്ഷിയെ നടുക്കിക്കളയുന്നു. കേസിന് പിന്നിലുള്ളവർ മുഴുവൻ SFI പ്രവർത്തകരാണ്. SFI യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ മർദ്ദനവും തുടർന്ന് സിദ്ധാർത്ഥിൻ്റെ മരണവും. February 14 നടന്ന വാലന്റൈൻസ് ഡേ ആഘോഷ പരിപാടികളിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം സിദ്ധാർത്ഥ് ഡാൻസ് കളിച്ചു. ഇതോടെ സീനിയർ വിദ്യാർത്ഥികൾക്ക് പകയായി. കോളേജിലെ ഒരു താരമായ സിദ്ധാർത്ഥിനെ പിന്നീട് തകർക്കുകയായിരുന്നു SFIയുടെ ലക്ഷ്യം. അവർ അവനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കി നഗ്നനാക്കി ബെൽറ്റ് കൊണ്ടടിച്ചു. വടികളും കുറുവടികളും കൊണ്ട് അവനെ അതിക്രൂരമായി ആക്രമിച്ചു. ഒടുവിൽ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയെന്നാണ് സഹവിദ്യാർത്ഥികൾ പറയുന്നത്. സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്ന വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ കയറി സംഘത്തിലുണ്ടായിരുന്നവർ ഭയപ്പെടുത്തി എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട സിൻജോ ജോൺസണാണ് ഭീഷണിയുമായി ഹോസ്റ്റലിൽ കയറിയത്. കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ഈ സംഭവങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലോ മറ്റുള്ളവരോടോ വിളിച്ചു പറഞ്ഞാൽ അവരുടെ കഴുത്തിന് മുകളിൽ തലയുണ്ടാകില്ല എന്ന് സിഞ്ചോ ഭയപ്പെടുത്തി. സിദ്ധാർത്ഥിന് നേർക്ക് നടന്ന മർദ്ദന വിവരം പുറത്തറിയിച്ച ഇതര സംസ്ഥാനക്കാരായ വിദ്യാർത്ഥികൾ തങ്ങൾ ആക്രമിക്കപ്പെടും എന്ന ഭയപ്പാടിൽ ഇപ്പോൾ കോളേജ് വിടുക മാത്രമല്ല സംസ്ഥാനം വിട്ട് അവരുടെ സംസ്ഥാനത്തേക്ക് കടന്നിരിക്കുന്നു. ഈ കോളേജിൽ പലപ്പോഴും അടിപിടികൾ ഒരു പതിവ് സംഭവമാണ് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. അടിപിടികൾക്ക് എപ്പോഴും നേതൃത്വം കൊടുക്കുന്നത് SFIയാണ്. SFIയെ അനുസരിക്കാത്തവരെ അവർ ക്രൂരമായി വർദ്ധിക്കും. എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കോളേജിലുണ്ടായാൽ അത് അവിടെ തീരണമെന്നതാണ് അലിഖിത നിയമം. അങ്ങനെയാണ് മർദ്ദിച്ചവർ പറഞ്ഞത് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഒരുത്തൻ പോയട, അതിന് നിങ്ങൾക്കെന്താ ഛേദം? അവനെ ഞങ്ങൾ മർദ്ദിച്ചു എന്നോ മറ്റോ മറ്റുള്ളവരോട് വിളിച്ചുകൂവിയാൽ നിങ്ങളുടെ കഴുത്തിന് മുകളിൽ തലയുണ്ടാകില്ല. നേരത്തെ കോളേജിൻ്റെ പുറകിലുള്ള ഒരു കുന്നിൻ മുകളിൽ കൊണ്ടുപോയി മറ്റൊരു വിദ്യാർത്ഥിയെ വിചാരണ ചെയ്ത് അതിക്രൂരമായി ഇതേ SFI പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. സിഞ്ചോ ഉൾപ്പെടെയുള്ളവരെ ഭയന്ന് ആരും ഒന്നും പറയുകയോ പ്രതികരിക്കുകയോ ഇല്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഒരു ഗുണ്ടാത്തലവനെ പോലെ, മാഫിയ രാജാവിനെ പോലെയാണ് സിഞ്ചോയുടെ പെരുമാറ്റം. തുടർച്ചയായി 3 ദിവസമാണ് സിദ്ധാർത്ഥിനെ സിഞ്ചോയും കൂട്ടരും ആക്രമിച്ചത്. 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ ഹോസ്റ്റലിൽ പൂട്ടിയിട്ടു. പിന്നീട് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്തേക്ക് സിദ്ധാർത്ഥിനെ കൂട്ടിക്കൊണ്ടുവന്ന് സിഞ്ചോയും കൂട്ടരും ആൾക്കൂട്ട വിചാരണ നടത്തി. അവനെ വിവസ്ത്രനാക്കി ബെൽറ്റ് കൊണ്ടടിച്ചു. പിന്നീട് കുറുവടികൾ കൊണ്ട് മർദ്ദിച്ചു. ഏറ്റവും ഒടുവിൽ അതിക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്കാണ് അവൻ ഇരയാകേണ്ടി വന്നത്. എന്നിട്ടും ഒരാൾ പോലും സിദ്ധാർത്ഥിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. കാരണം സിഞ്ചോയെയും കൂട്ടനെയും അവർക്കൊക്കെ ഭയമാണ്. കോളേജ് അധികൃതർ പോലും അറിഞ്ഞില്ല എന്ന ഭാവം നടിച്ചു. മർദ്ദനത്തിൽ ശാരീരികമായും മാനസികമായും തകർന്നാണ് സിദ്ധാർത്ഥ് ജീവനൊടുക്കിയത് എന്ന് ചില സഹപാഠികൾ പറയുന്നു. എന്നാൽ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഉറപ്പിച്ചു പറയുന്നു. അമ്മയും സഹപാഠികളുമൊക്കെ ഇതുതന്നെയാണ് പറയുന്നത്. സിദ്ധാർത്ഥിൻ്റെ സംസ്കാര ദിവസം അച്ഛൻ തളർന്ന് വീട്ടിലിരിക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ സഹപാഠികൾ അദ്ദേഹത്തിനരികിലെത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ചെവിയിൽ പറഞ്ഞു, സിദ്ധാർത്ഥിനെ SFI പ്രവർത്തകരും നേതാക്കളും കൊന്നതാണ്. തങ്ങൾ ഈ വിവരം അച്ഛനോട് പറഞ്ഞു എന്ന് പുറത്തു പറഞ്ഞാൽ അവർ ഞങ്ങളെ കൊല്ലും. അതുകൊണ്ട് അവരെ വെറുതെ വിടരുത്. 16-ാം തീയതിയും 17-ാം തീയതിയും ഒക്കെ കോളേജിൽ സ്പോർട്സ് ഡേ നടന്നിരുന്നു. 16-ാം തീയതി രാത്രിയിലാണ് മർദ്ദനവും അക്രമവും തുടങ്ങിയത്. അറസ്റ്റിലായവർ പോലീസിനോട് വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യങ്ങൾ. 17-ന് സിദ്ധാർത്ഥൻ മാനസികമായി തളർന്ന നിലയിലായിരുന്നതുകൊണ്ട് തങ്ങൾ കാവലിരുന്നുവെന്നൊക്കെയാണ് ഈ സംഭവത്തിൽ പ്രതികളായവർ വിശദീകരിക്കുന്നത്. 18-ന് പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടതോടെ പിന്നീട് അത്ര കാര്യമാക്കിയില്ലത്രേ. കുളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ ബാത്റൂമിൽ കയറി സിദ്ധാർത്ഥിനെ പിന്നീട് ഉച്ചയോടെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. പോലീസും സർവകലാശാലയും SFI നേതൃത്വവും ചേർന്ന് ഈ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ. അതിക്രൂരമായ കൊലപാതകത്തിന് കാരണക്കാരായവർ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ അത് കേരള മനസാക്ഷിയെ നടുക്കുന്ന സംഭവമാകും. 18-ാം തീയതിയാണ് സിദ്ധാർത്ഥ് മരിച്ചത്. നാഷണൽ ആൻറ്റി റാഗിംഗ് സെല്ലിന് പരാതി ലഭിച്ചതോടെ സംഭവത്തിൻ്റെ സ്വഭാവം തന്നെ മാറി. അതുവരെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പൊടുന്നനെ ഉണർന്ന് പ്രവർത്തിച്ചു. റാഗിംഗ് നടന്നുവെന്ന് കുട്ടികൾ തന്നെ രഹസ്യമായി കോളേജ് അധികൃതർക്ക് മൊഴി നൽകി.
ഒടുവിൽ പോലീസ് കേസെടുത്തു. ഗത്യന്തരമില്ലാതെ വന്നതോടെ പി എം ആർഷോ ഇവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ഇപ്പോഴിതാ 18 പ്രതികളില്ല, 4 പേർ മാത്രം കുറ്റക്കാർ എന്നതാണ് SFIയുടെ ഔദ്യോഗിക നിലപാട്. റാങ്കിംഗ് സെല്ലിൻ്റെ ഇടപെടലുകളുടെ ഫലമായി 23-ാം തീയതി സസ്പെൻഷൻ ഉത്തരവിറങ്ങിയതിന് ശേഷമാണ് 12 പ്രതികളും ഒളിവിൽ വരെ പോയത്. അതുവരെ അവർ കോളേജ് ക്യാമ്പസിൽ വിഹരിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രതികൾ SFI പ്രവർത്തകരായതുകൊണ്ട് മാത്രമാണ് പോലീസിനവരെ കൃത്യസമയത്ത് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് എന്ന് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ പറയുന്നു. തകർന്നു നിൽക്കുന്ന ആ കുടുംബം പറയുന്നത് കേട്ടാൽ നമ്മുടെ നെഞ്ചു പിടയ്ക്കും. സിദ്ധാർത്ഥ് ഒരു മിടുമിടുക്കനായിരുന്നു, മികച്ച ഫോട്ടോഗ്രാഫർ, മികച്ച ചിത്രകാരൻ. 1-ാം വർഷം കോളേജിലെത്തിയപ്പോൾ അവൻ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾക്കെല്ലാം അവൻ മിടുമിടുക്കനായിരുന്നു, ഒരു ഹീറോ ആയിരുന്നു. തുടക്കം മുതൽ SFIക്കാർക്ക് ഇതത്ര രസിച്ചില്ല. ഒടുവിൽ അവർ തങ്ങളുടെ ആശ്രിതനായി നിർത്താൻ ആഗ്രഹിച്ചു. മറ്റു വിദ്യാർത്ഥികൾ നിർബന്ധിച്ചിട്ടാണ് February 14 വാലന്റൈൻസ് ഡേ ദിനത്തിൽ അവൻ ഡാൻസിന് പോലും മുന്നിട്ടിറങ്ങിയത്. ഇത് സുഖിക്കാതിരുന്ന സീനിയർ വിദ്യാർത്ഥികൾ SFIക്കാർ അവനെ നിഷ്ഠൂരം വേട്ടയാടി. മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന സംഭവങ്ങളാണ് കൽപ്പറ്റ വെറ്റിനറി കോളേജിൽ നിന്നും നമ്മൾ കേൾക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് നെഞ്ച് തകർന്നൊരു കുടുംബം നിലവിളിക്കുന്നു, ഞങ്ങളുടെ മകനെ കൊന്നവരെ ജയിലിലടയ്ക്കണം, അവർക്ക് അർഹിക്കുന്ന നിയമം വഴി അനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കണം, അതിന് കഴിയുമോ ഈ ഭരണകൂടത്തിന്? പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മെ തളർത്തിക്കളയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.